മതങ്ങൾ ഞാൻ ഈശ്വരവിശ്വാസനൊന്നും എതിരല്ല ഒരു മനുഷ്യൻ അവൻ്റെ എന്താണ് ആന്തരികമായ ഒരു കരുത്തിന് വേണ്ടി ശക്തിക്ക് വേണ്ടി ഊർജ്ജം കിട്ടാൻ വേണ്ടി ഏതെങ്കിലും ഒരു ശക്തിയിൽ വിശ്വാസം അർപ്പിക്കുന്നതോ അതിനുവേണ്ടി ധ്യാനിക്കുന്നതോ പ്രാർത്ഥിക്കുന്നതോ പ്രാർത്ഥനയൊക്കെയെന്ന് പറയുന്നത് ഒരു തരം ധ്യാനമാണ് അല്ലെങ്കിൽ ആത്മബലം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന അനുഷ്ഠിക്കുന്ന ചില കാര്യങ്ങളാണ് അതൊക്കെ ഞാനും ചെയ്യാറുണ്ട് ഞാനും പ്രാർത്ഥിക്കുന്നയാളാ ആ പ്രാർത്ഥന കൊണ്ട് എനിക്ക് ഏകാഗ്രത കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ന് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾക്ക് ഒരു ഊർജ്ജം കിട്ടുന്നുണ്ടെങ്കിൽ പ്രതിസന്ധിയിൽ ഇങ്ങനെ തളർന്നു നിൽക്കുമ്പോൾ എനിക്ക് ഒരു ആവേശം കിട്ടുന്നുണ്ടെങ്കിൽ അത് ചെയ്തോളൂ പക്ഷേ ഈ ഈ മതം പഠിപ്പിച്ച വിഡിതരങ്ങളുണ്ടല്ലോ ഏതെങ്കിലും ഒരു കാര്യം ശാസ്ത്രത്തിന് പ്രൂവ് ചെയ്യാൻ പറ്റിയതല്ല ഇവരൊന്നും പഠിപ്പിച്ചത് ഈ മതത്തിലെ ഏറ്റവും വലിയ ആചാര്യന്മാരൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് അവരെയൊക്കെ നമ്മൾ പലപ്പോഴും വിളിക്കുന്ന ത്രികാലജ്ഞാനികളെന്നാണ് അല്ലേ എല്ലാ കാലത്തെയും ഈ ഒരു ത്രികാലജ്ഞാനിയും ഒരു ഇലക്ട്രിക് ട്രെയിനെക്കുറിച്ച് സ്വപ്നം കണ്ടിട്ടില്ല ഇൻ്റർനെറ്റിനെക്കുറിച്ച് വർത്താനം പറഞ്ഞ് ഒരു ത്രികാലജ്ഞാനിയേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ബഹിരാകാശ യാത്രയെക്കുറിച്ച് പറഞ്ഞു ഒരു ത്രികാലജ്ഞാനിയും നിങ്ങൾ കടന്നിട്ടാവില്ല ഇപ്പം വേണം ന്യായീകരിക്കാം നമ്മൾ ആകാശയാത്ര യാത്ര നടത്തിയതാണ് അതിൻ്റെ പേരിലായിരുന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ ഉരുണ്ട് കളിക്കുക അതിനകത്ത് കിടന്ന് അതൊന്നും അല്ലെന്ന് നമുക്കൊക്കെ അറിയാം അല്ലേ ഇത് വളച്ച് കിട്ടി പറയേണ്ട കാര്യമല്ലോ ഒരു തൃകാലജ്ഞാനിക്കെല്ലാ ബോധമുണ്ടെങ്കിൽ കൃത്യമായിട്ടങ്ങൾ പറഞ്ഞുകൂടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യ ബഹിരാകാശത്തേക്ക് ആളെ വിടുമ്പോൾ നിങ്ങൾ ഇന്നേൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം ആ കൃത്യമായിട്ടങ്ങ് പറഞ്ഞാൽ പോരെ അറിയാമെങ്കിൽ അറിയുന്ന ഒരു വർത്തമാനം പറയും ഇന്നത്തെ രാഷ്ട്രീയക്കാർ പോലും ഇത്രയൊക്കെ കൃത്യമായിട്ടാണ് പറയത്തെ എങ്കിൽ പിന്നെ ത്രികാലജ്ഞാനികളായ മനുഷ്യർക്ക് അല്ലെങ്കിൽ ദൈവങ്ങൾക്ക് അത് അന്നേ പറയാവുന്നതല്ലേ അപ്പം ഇതൊക്കെ എന്ന് പറയുന്നത് കെട്ടിച്ചമച്ച ഓരോ കാലഘട്ടത്തിൽ ഇപ്പം നമുക്കറിയാം ഒരു അൻപതോ നൂറോ കൊല്ലം മുമ്പ് പോലും ജീവിച്ചിരുന്ന മനുഷ്യർ യക്ഷി പ്രേതം എന്തൊക്കെ വിശ്വാസങ്ങളായിരുന്നു നമ്മുടെ ഗ്രാമങ്ങളിൽ എത്രയോ യക്ഷികളുണ്ടായിരുന്നു എൽട്രിസിറ്റി വന്നതോടുകൂടി ആ യക്ഷിയെല്ലാം പോയില്ലേ വെളിച്ചം വന്നതോടുകൂടി വെളിച്ചത്തിൽ വന്ന ഏതെങ്കിലും യക്ഷി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പം ഇരുട്ടിൽ മാത്രമേ ഇത്രയും വിശ്വാസമുള്ളൂ ഇരുട്ടെന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഇരുട്ടുണ്ട് കാലഘട്ടത്തിൻ്റെ ഇരുട്ടുണ്ട് ഇരുണ്ട കാലഘട്ടങ്ങളുണ്ട് സമൂഹ ലോകത്തിലെ ലോകചരിത്രത്തിലെ ഇരുണ്ട കാലഘട്ടങ്ങളിൽ മനുഷ്യർക്ക് അത്രയും മൊത്തത്തിൽ ഉയരുള്ളൂ അവരുടെ അടുത്ത് ഒരു മരണത്തിന് കാരണം അല്ലെങ്കിൽ ഒരു വിജയത്തിന് കാരണം സൂപ്പർ പവർ ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്ന അത്ര വിവരമേ അവർക്കുള്ളൂ ആ വിവരമുള്ള ആയിരം വർഷം മുമ്പ് ഭൂമി പരന്നതാണെന്നും ചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു അത്ഭുത പ്രതിഭാസമാണെന്നും കൊടുങ്കാറ്റും ഇടിമിന്നലും ഒക്കെ ദൈവമാണെന്നും ഒക്കെ വിശ്വസിച്ചിരുന്നൊരു കാലത്തെ മനുഷ്യൻ വിശ്വസിച്ചിരുന്ന സാധനം ഇന്നും ഈ കമ്പ്യൂട്ടർ യുഗത്തിലും ഇന്റർനെറ്റ് യുഗത്തിലും ബഹിരാകാശ യുഗത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ വലിയ പൊട്ടത്തരം വേറെന്താ ഉള്ളേ അത്രയേ ഉള്ളൂ ഞാൻ പറയുന്നത് നിങ്ങൾ ആത്മീയതയ്ക്ക് എതിരല്ല ഞാൻ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചോളൂ ഈശ്വരനിൽ വിശ്വസിച്ചോളൂ നിങ്ങൾ ഏത് മതത്തിൻ്റെ ദൈവം ആയിക്കോട്ടെ അത് ഒരു ഏക ദൈവം അല്ലെങ്കിൽ എന്തുവാട്ടെ അന്ന് പറഞ്ഞത് തന്നെ ഇന്നും അനുഷ്ഠിക്കണോ ഞാൻ ചോദിക്കട്ടെ സയൻസിൽ എല്ലാ കാര്യത്തിനും തെളിവുകൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ ഈ മതത്തിലെ ഏതെങ്കിലും ഒരു കാര്യത്തിന് എന്തെങ്കിലും തെളിവുണ്ട് ഉദാഹരണത്തിന് എല്ലാ മതങ്ങളിലും ഏറ്റവും ഭൂമിയിൽ എന്തെങ്കിലും ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എല്ലാ സ്വർഗത്തിൽ ചെന്നിട്ടേ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇത് ചില രാഷ്ട്രീയ പാർട്ടികൾ പറയുന്ന പോലെ അല്ലേ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അങ്ങുണ്ടാക്കിക്കളയോ എന്ന് പറയുന്ന പോലെ അല്ലേ കേന്ദ്രത്തിലെ അധികാരത്തിൽ വന്നാൽ കേരളം ശരിയാക്കി ശരിയാക്കിക്കുള്ളൂ കേരളം ഭരിക്കും വന്നു ശരിയാക്കി കാണിച്ചാൽ പോരെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നിട്ട് ഇതൊന്നും കാണിക്കണ്ടല്ലോ കേരളത്തിൽ ഇതൊക്കെ കാണിക്കാമായിരുന്നല്ലോ ഈ ഭൂമിയിൽ ഒന്നും ചെയ്യാൻ കഴിവില്ലാത്ത ഒരു ദൈവത്തിന് അല്ലെങ്കിൽ ഒരു മതവിശ്വാസത്തിന് സ്വർഗത്തിൽ എന്ത് വാഴക്കാ ചെയ്യാനാണ് പറ്റുന്നേ നിങ്ങൾ ഇന്ന് തേണ്ടിത്തരം കാണിക്കുന്ന ഒരുത്തനെ ഇവിടെ ശിക്ഷിക്ക് കാണിച്ചതാ ഈ തോന്നിയാസം കാണിക്കുന്നവനെ ദൈവം ഇവിടെ വെച്ച് തന്നെ ശിക്ഷിച്ച് കാണിച്ചു കൊടുക്കട്ടെ മനുഷ്യനെ അപ്പം അവിടെ നിൽക്കില്ലേ ആ തോന്നിയാസങ്ങൾ ഇല്ലേ ഞാൻ ചോദിക്കട്ടെ ഇവിടെ അധാർമിക പ്രവൃത്തി ചെയ്യുന്ന ഒരുവനെ ആദ്യത്തെ ആളെ തന്നെ ദൈവം ഇവിടെ വെച്ചങ്ങ് ശിക്ഷിച്ചാൽ ഈ ഭൂമിയിലെ അധാർമിക പ്രവൃത്തി തന്നെ അങ്ങ് നിൽക്കില്ലേ ഇത്രയും പേരെ ആധാർമിക പ്രവൃത്തി ചെയ്യിക്കുകയും ഇത്രയും പേരെ ദ്രോഹിക്കുകയും ചെയ്തിട്ട് പിന്നെ സ്വർഗത്തിൽ പോയിട്ട് ചെയ്യും എന്ന് വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ